اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل من شركائكم من يهدي الى الحق قل الله يهدي للحق أَفَمَنْ يَهْدِي إِلَى الْحَقِّ أَحَقُّ أَنْ يُتَّبَعَ أَمَّنْ أم لَا يَهْدِي إِلَّا أَنْ يُهْدَى فَمَا لَكُمْ كَيْفَ تَحْكُمُونَ وما يتبع أكثرهم إلا ظنا إن الظن لا يغني من الحق شيئا ും സൂറത്ത് യൂനുസിലെ മുപ്പത്തി അഞ്ച് ആറ് ആയത്തുകൾ പുൽ നിബിയെ താങ്കൾ ചോദിക്കുക ഹൽമിൻ ഷുറക്കായിക്കും നിങ്ങളുടെ പങ്കാളികളിൽ ഉണ്ടോ അഥവാ നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർത്തവരിൽ ഉണ്ടോ മൈ യഹുദീ ഇലൽ അൽ സത്യത്തിലേക്ക് നയിക്കുന്നവർ അല്ലെങ്കിൽ നയിക്കുന്നവൻ ഉൽ പറയുക അള്ളാഹു ലിൽ ഹക്ക് അള്ളാഹു സത്യത്തിലേക്ക് നയിക്കുന്നു അല്ലെങ്കിൽ സത്യത്തിൻ്റെ വഴികാട്ടുന്നു അഫമൈ യഹുദീ ഇൽ അൽ ഹക്കൈ അതിനാൽ അപ്പോൾ സത്യത്തിലേക്ക് നയിക്കുന്നവനാണോ അഹക് കൂടുതൽ അർഹൻ അൻ യുദ്ധ പിന്തുടരപ്പെടാൻ അമ്മൻ ലാ യഹുദീ അല്ലെങ്കിൽ നയിക്കാത്തവനാണോ ഇല്ല അൻ യുഹുദ നയിക്കപ്പെട്ടാലല്ലാതെ അല്ലെങ്കിൽ മാർഗദർശനം നൽകപ്പെട്ടാലല്ലാതെ മാർഗദർശനം ചെയ്യാത്തവനാണോ ഫമാലക്കും നിങ്ങൾക്കെന്തുപറ്റി കൈഫ ഹക്കുമൂൻ എങ്ങനെയാണ് നിങ്ങൾ വിധി തീർപ്പിലെത്തുന്നത് വമായത്ത ബിഴു അക്സറുഹും അവരിൽ അധിക പേരും പിൻപറ്റുന്നില്ല ഇല്ല ഇന്ന ഇന്നല്ലന്ന നിശ്ചയം ഊഹം ലാ ലായുഹനി പ്രയോജനപ്പെടുകയില്ല മിനൽ ഹക്കി സത്യത്തിൻ്റെ കാര്യത്തിൽ ഷെയ്ആ ഒട്ടും ഇന്ന അല്ലാഹ നിശ്ചയം അള്ളാഹു അലീമും ബിമായഅഅഅ അലൂൻ അവർ പ്രവർത്തിക്കുന്നതിന് സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ് അള്ളാഹുവിൽ പങ്കുചേർത്ത ചേർത്ത മുഷിരിക്കുകളോട് അവരുടെ ദൈവങ്ങളെക്കുറിച്ച് ചോദ്യങ്ങളാണ് കഴിഞ്ഞ ആയത്തിൽ കഴിഞ്ഞ ആയത്തിൽ ഒരു ചോദ്യമായിരുന്നു സൃഷ്ടിച്ച സൃഷ്ടിക്കുന്ന ആരെങ്കിലും സൃഷ്ടിപ്പ് ആരംഭിക്കുകയും പിന്നീട് അത് തന്നെ വീണ്ടും സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾ പങ്കാളികളാക്കിയ ദൈവങ്ങളിൽ ഉണ്ടോ എന്ന് ഇനി മറ്റൊരു ചോദ്യമാണ് ഉൽഹൽ മീൻ ഷുറക്ക ഇക്കും മൈൻ യഹ്ദി ഇലൽ ഹക്ക യാഥാർത്ഥ്യത്തിലേക്ക് വഴികാട്ടുന്ന ആരെങ്കിലുമുണ്ടോ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ചിന്തയെ ആകർഷിക്കുന്ന അവനെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ജീവിതത്തിൽ കാണുന്നുണ്ട് അതിൻ്റെ വല്ലതിൻ്റെയും യാഥാർത്ഥ്യമറിയുന്ന മനുഷ്യൻ എൻ എവിടുന്ന് വന്നു എന്തിന് ജീവിക്കുന്നു മരണാനന്തരം അവൻ എങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അതുപോലെ തന്നെ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി ആരുണ്ടാക്കി എന്തിനുണ്ടാക്കി ഇതെപ്പോഴാണ് തകരുന്നത് എത്ര കാലമാണ് നിലനിൽക്കുന്നത് അതുപോലെ മനുഷ്യജീവിതത്തിൻ്റെ ഗതിവിഗതികൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ മനുഷ്യൻ സമൂ വ്യക്തി എന്ന നിലക്ക് സമൂഹമെന്ന നിലക്ക് കുടുംബമെന്ന നിലക്ക് ഒക്കെ വരുന്ന വ്യവസ്ഥകളും ചിട്ടകളും ഇങ്ങനെ ഉള്ളതൊക്കെ അറിയുന്ന ആരെങ്കിലും സ്വന്തം നിലയിൽ അറിയുന്ന ആരെങ്കിലും ഈ ദൈവങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഇല്ല അങ്ങനെ ദൈവമാക്കപ്പെട്ട ആളുകൾ മുഴുവനും സ്വന്തം നിലയിൽ ഇതൊന്നും അറിയാത്തവരോ മനസ്സിലാക്കാൻ കഴിയാത്തവരോ ആണ് അങ്ങനെ എല്ലാം അറിയുന്നവരാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതാണ് പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യം അറിയാം എന്നൊന്നും ശിരിക്കുകൾ അവരുടെ ദൈവങ്ങളെക്കുറിച്ച് സങ്കല്പിക്കുന്നു പോലുമില്ല എന്നാൽ അള്ളാഹുവിൻ്റെ കാര്യം അങ്ങനെയല്ല കുൽ അള്ളാഹു എഹദീലിൽ ഹഖൽ അള്ളാഹു യാഥാർത്ഥ്യത്തിലേക്ക് വഴി കാണിക്കുന്നു അഥവാ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എത്ര വിശാലമാണെങ്കിലും അതിലുള്ള മാക്രോ ലെവലിൽ മൊത്തത്തെയും അതുപോലെ തന്നെ വളരെ മൈക്രോ ലെവലിൽ വളരെ സൂക്ഷ്മ സൂക്ഷ്മമായും സ്ഥൂലപ്രപഞ്ചവും സൂക്ഷ്മപ്രപഞ്ചവും രണ്ടും നന്നായിട്ട് നേരിട്ട് അറിയുന്നവനും അതിൻ്റെ സൃഷ്ടാവുമാണ് അള്ളാഹു അതുകൊണ്ട് തന്നെ അതിൽ ജീവിക്കുന്ന മനുഷ്യൻ അതും അ അവൻ്റെ സൃഷ്ടിയാണ് അവനെ എന്തിനു സൃഷ്ടിച്ചു എന്തിനാണ് അവൻ ഇവിടെ ജീവിപ്പിക്കുന്നത് മരണാനന്തരം അവൻ എങ്ങോട്ടാണ് പോകുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ശരിയായ യാഥാർത്ഥ്യമായ ഒരു സംശയവുമില്ലാത്ത ഒരു തെറ്റിനും സാധ്യതയില്ലാത്ത വിധമുള്ള യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യന് വഴികാട്ടിക്കൊടുക്കുവാൻ കഴിയുക അള്ളാഹുവിന് മാത്രമാണ് ഇങ്ങനെ എല്ലാം അറിയുന്നവനായ അല്ലാഹുവും ഒന്നും അറിയാത്തവരായ കുറേ ബാക്കി കുറേ ദൈവങ്ങളും മനുഷ്യരുണ്ടാക്കിയ ദൈവങ്ങൾ ഇതാണ് പ്രത്യക്ഷത്തിൽ തന്നെ അവയും അള്ളാഹും തമ്മിലുള്ള വ്യത്യാസം എന്നിരിക്കെ എന്നിരിക്കെ ആരാണ് പിന്തുടരപ്പെടാൻ നല്ലത് അഫമൻ യഹ്ദീ ഇലൽ ഹക്കൈ നമ്മളൊരു ഒരു സ്ഥലത്ത് ചെന്നാൽ ആ സ്ഥലത്തെ സംബന്ധിച്ച് നന്നായി അറിയുന്ന ഒരു ഗൈഡ് അവിടുത്തുകാരനായ ഒരാൾ അയാൾ പറയുന്നതാണോ അതല്ല ആ നാടിനെക്കുറിച്ചും സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ റോഡുകളെയും റെയിലുകളെയും കുറിച്ചും വഴികളെക്കുറിച്ചൊന്നും പ്രത്യേകിച്ചൊരു പിടിപാടുമില്ലാത്ത ഏതോ വിരുദ്ധൻ ഇതിലാരാണ് ആര് പറയുന്നത് അനുസരിച്ചാണ് സഞ്ചരിക്കാൻ നല്ലത് എന്നത് വളരെ ഒരു സിമ്പിൾ ലോജിക്കാണ് എന്നതുപോലെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും മുഴുവൻ അറിയുന്നവനും വേറെ ഒരാൾ അറിയിച്ചു കൊടുത്താലല്ലാതെ ഒരാൾക്ക് വഴി കാട്ടി വഴി കണ്ടെത്താൻ കഴിയാത്ത ബാക്കിയുള്ളവരും ആരാണ് പിന്തുടരപ്പെടാൻ യോഗ്യൻ അതാണ് ചോദിച്ചത് അഫമയഹി ഇല്ല ലഹക്കു അയ്യുത്ത അമ്മല്ല യുഹ യഹദ്ദീ ഇല്ല അങ് യുഹുദ സ്വന്തം നിലയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയുന്നവനും യാഥാർത്ഥ്യങ്ങൾ വേറെ ആരെങ്കിലും അറിയിച്ചു കൊടുത്താലല്ലാതെ അറിയാനും അറിയിക്കാനും കഴിയാത്തവനും ഇതിൽ ആരെയാണ് പിന്തുടരാൻ നല്ലത് എന്നാണ് ചോദ്യം ഫമാലക്കും കൈഫ ഹക്കുമോൻ ബാക്കി എല്ലാ കാര്യത്തിലും ഭൂമിയുടെ വഴികാട്ടലിൻ്റെ കാര്യത്തിൽ വഴി വഴിയറിയുന്നവനെയാണ് വഴികാട്ടിയായി സ്വീകരിക്കുക വേറെ ആരോടോ ചോദിച്ചു ചോദിച്ചു പോകുന്ന വഴികാട്ടിയായിട്ട് അങ്ങനെ ഒരാളെ വഴികാട്ടിയായി സ്വീകരിക്കാൻ യോഗ്യനല്ലല്ലോ വഴി വഴിയറിയുന്നവനെയാണ് വഴികാട്ടുക ഇതേ ലോജിക്ക് എന്താണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ബാധകമാക്കാത്തത് എല്ലാം അറിയുന്നവനായ അല്ലാഹു ഒന്നും അറിയാത്തവനും വേറെ ആരെങ്കിലും കൊടുത്ത വിവരം മാത്രമുള്ളവനുമായ ബാക്കി ദൈവങ്ങളും എന്നിട്ട് എന്നിട്ടേത് വേണം ഇതിൽ എന്ന് നിങ്ങൾ എന്ത് ന്യായം വെച്ചാണ് തീരുമാനിക്കുന്നത് എന്ത് പറ്റി നിങ്ങൾക്ക് നിങ്ങൾ ബുദ്ധിശൂന്യരും യുക്തിശൂന്യരുമായിട്ടാണല്ലോ പെരുമാറുന്നത് എന്നൊക്കെ സൂചിപ്പിക്കാനാണ് ഫമാലക്കും കൈഫത്ത് ഹക്കമോൻ എന്ന് പറഞ്ഞത് ഇനി അതിൻ്റെ ഉത്തരം എന്താണ് അവർക്ക് പറ്റിയത് എന്തുകൊണ്ടാണ് അവർ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ പിന്നാലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണത് അവർക്ക് സ്വീകാര്യമാകുന്നത് എന്ന് അള്ളാഹു തന്നെ പ്രസ്താവിക്കുകയാണ് വമാ എത്ത പിഴു അക്സറുഹം ഇല്ലാതന്നെ അവർ അധിക പേരും ഊഹത്തെയല്ലാതെ പിന്തുടരുന്നില്ല അഥവാ അല്ലാത്ത വസ്തുക്കളെ ദൈവങ്ങളാക്കി ചമച്ച് കൊണ്ട് നടക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് പിച്ചു പുലർത്താറുള്ളത് കുറേ ഊഹാപോഹങ്ങളും കുറേ ഐതിഹ്യങ്ങളും കുറേ കെട്ടുകഥകളുമൊക്കെയാണ് അതിലൊക്കെ വല്ല യാഥാർത്ഥ്യവുമുണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നു പോലുമില്ല അങ്ങനെയാണ് പറയപ്പെടുന്നത് അങ്ങനെ അതിൻ്റെ പിന്നാലെ നടക്കുകയാണ് അപ്പം മാ എത്തബിയുടെ അക്സറൂഹം ഇല്ലാതന്നെ ഇന്നൽ തന്ന ലാ യുഗനീമിനൽ ഹക്ലിഷ്യ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൽ ഊഹം ഒരു പ്രയോജനവും ചെയ്യുകയില്ല അങ്ങനെയാണെന്ന് പറയപ്പെടുന്നു അങ്ങനെ തന്നെയാണോ പറയപ്പെടുന്നത് പോലെ തന്നെയാണോ അങ്ങനെ ഇത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ ഒരു ഐതിഹ്യം ഒരു ഊഹക്കഥകൾ ഒരു പ്രയോജനവും ചെയ്യുകയില്ല അവിടെ സൂക്ഷ്മമായ മറ്റൊരു കാര്യം കാര്യമല്ല സൂചിപ്പിക്കുന്നുണ്ട് മാ എത്ത ബിഴു അക്സറുഹും ഇല്ലാതെന്നാണ് ബഹുദേവ വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും ഊഹത്തെ പിൻ പിന്തുടരുകയാണ് മുൻതലമുറകൾ പാരമ്പര്യങ്ങൾ മാ അൽഫൈന അലൈഹി അബന മാ വജദിന അലൈഹി ആബാന ഞങ്ങളുടെ പിന്മാ പിതാക്കന്മാരെ എങ്ങനെയാണോ കണ്ടത് അങ്ങനെ ഞങ്ങളും അവരങ്ങനെ അങ്ങനെ ചെയ്തതായിരിക്കാം സാധ്യതയുണ്ട് എന്നല്ലാതെ ഇതിൻ്റെ ഇത് യഥാർത്ഥമാണോ ഈ പറയുന്നത് എന്നൊന്നും പരിശോധിക്കാൻ നിൽക്കാതെയാണ് ഭൂരിപക്ഷം ആളുകളും ബഹുദൈവ ആരാധനയുടെയും ഷിർക്കിൻ്റെയും കുഫുറിൻ്റെയും ജാഹിലീയത്തിൻ്റെയും പിന്നാലെ പോകുന്നത് അല്ലാതെ അവർക്കൊന്നും യഥാർത്ഥത്തിലുള്ള ജ്ഞാനമൊന്നും ഇല്ല എന്നാണ് എന്നാലും അള്ളാഹുത്താല പറഞ്ഞത് ഒമാ എത്തബി അക്സറുഹും ഇല്ലാതന്നെ എന്നാണ് അവരിൽ ഭൂരിപക്ഷവും ഊഹത്തെ പിന്തുടരുകയാണ് ഈ ഊഹത്തെ പിന്തുടരുന്ന ആളുകളുടെ പ്രത്യേകത അവർ സ്വന്തം നിലയിൽ അതിനോട് വലിയ ഭക്തരാണ് ആ ഭക്തി കെട്ടിപ്പടുത്തിരിക്കുന്നത് ഊഹത്തിന്മേലാണ് എന്നേ ഉള്ളൂ അതേ സമയത്ത് അക്സർ എന്ന് പറഞ്ഞാൽ ബാക്കി കലീലുണ്ടല്ലോ ബാക്കി അവരെന്താണ് അവർക്കിത് കള്ളത്തരമാണെന്ന് നല്ല ബോധ്യമുള്ളവരാണ് പിന്നെ എന്തിനാ അവർ ഇത് കൊണ്ട് നടക്കുന്നു ഭൂരിപക്ഷം ആളുകൾ ഇതുകൊണ്ട് നടന്നാലേ ഞങ്ങൾക്ക് കാര്യമുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിതും ഈ ഞങ്ങൾക്ക് തെറ്റാണെന്ന് ഉറപ്പാണെങ്കിലും ഇത് സത്യമാണെന്ന് സത്യമല്ലെന്ന് ഉറപ്പാണെങ്കിലും ഞങ്ങളതുകൊണ്ട് നടക്കുന്നു എന്തിന് ഇത് ഞങ്ങളിത് കൊണ്ട് നടന്നാൽ വിവരമില്ലാത്ത പാമരജനം ഊഹത്തിൻ്റെ പിന്നെ പേരിൽ ഇതിൻ്റെ പിന്നാലെ നടക്കും അങ്ങനെ ഭൂരിപക്ഷം ആളുകളും ഊഹത്തിൻ്റെ പേരിൽ ഇതിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് കയറി നടക്കും ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം എന്നൊക്കെ പറയുന്ന പുരാ ഈ സിദ്ധാന്തങ്ങളുണ്ട് ഇന്ത്യയിൽ ചാണക്യസൂത്രം ചാണക്യസൂത്രത്തിൽ ഖജനാവിൽ പണമില്ലാതെയായാൽ രാജാവ് ചെയ്യേണ്ട വിദ്യ രാജാവ് ചെയ്യേണ്ട വിദ്യ എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഖജനാവ് കാലിയായാൽ ആളില്ലാത്ത നേരത്ത് മാർക്കറ്റിൽ രാത്രി പോയിട്ട് വിഗ്രഹം പകുതി കുഴിച്ചിടുക പിറ്റേന്ന് രാവിലെ ആളുകൾ അങ്ങാടിയിലേക്ക് വരുമ്പോൾ കാണുന്നത് ഒരു ദൈവം ഒരു വിഗ്രഹം ഇങ്ങനെ പകുതി മണ്ണിനടിയിലും പകുതി മണ്ണിൻ്റെ മുകളിലുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ വിഗ്രഹം സ്വയം സ്വയംപൂവായേ എന്ന് പെരുമ്പറയടിച്ച് പ്രചരിപ്പിക്കുക അപ്പോൾ കാണാൻ ധാരാളം ആളുകൾ വരും അപ്പോഴവിടെ കാണിക്കപ്പെട്ടി വയ്ക്കുക അതോടുകൂടി ഗജ ഗജനാവിലെ ദാരിദ്ര്യം തീരും എന്നാണ് ചാണക്യൻ രാജാവിന് കൊടുക്കുന്ന സാമ്പത്തിക ഉപദേശം ഇയാളെ ഇന്ത്യൻ മാക്യവെല്ലി സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഇന്ത്യൻ പിതാവ് എന്നൊക്കെയാണ് വിളിക്കാറുള്ളത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഇന്ത്യൻ പിതാവ് എന്നൊക്കെ വിളിക്കാറുണ്ട് വലിയ അവകാശവാദങ്ങൾ നടത്തുന്ന ആളുകൾ ഈ ഒറ്റ കേസ് എടുത്തു നോക്കിയാൽ നമുക്കിത് വേഗം മനസ്സിലാകും അങ്ങനെ പെരുമ്പറയടിക്കുന്നത് വിഗ്രഹം സ്വയംഭൂവായ എന്ന് പെരുമ്പറയടിക്കുന്നത് കേട്ട് അതിനോട് വലിയ ഭക്തി ഭാരവശ്യം കാണിച്ച് അവിടെ കാണിക്കയിട്ട് അവിടെ പൂജ നടത്തി വരുന്ന ആളുകളുടെ ഒക്കെ സ്വഭാവം എന്താണ് ബഹുഭൂരിപക്ഷവും ഇങ്ങനെയൊക്കെ കേട്ടത് ശരിയാണ് എന്ന് അവർ ഊഹിക്കുകയാണ് അവർക്കതേക്കുറിച്ചൊരു ബോധ്യവുമില്ല അതേ സമയത്ത് ഈ വിഗ്രഹം കുഴിച്ചിട്ടവരും ഇടിപ്പിച്ചവരുമായ കുറച്ചാളുകളുണ്ട് ഈ രഹസ്യം അറിയുന്നവർ അവരും അതിനെ പിൻപറ്റുന്നുണ്ട് അവരും അതിൻ്റെ വലിയ നടത്തിപ്പുകാരായിട്ടും ഒക്കെ ചമയുന്നുണ്ട് അവർക്ക് ഊഹമൊന്നുമല്ല അവർക്ക് കൃത്യം ബോധ്യമുണ്ട് ഇത് കള്ളത്തരമാണ് എന്ന് ഇങ്ങനെ രണ്ടു കൂട്ടർ അതിലുള്ളത് ഉള്ളതാണ് കൊണ്ടാണ് ഇവിടെ വമ എത്ത ബിഴു അക്സർഹും ഇല്ലാതന്നെ അവരിൽ ഭൂരിപക്ഷവും ഊഹത്തെ പിന്തുടരുകയാണ് എന്ന് പറഞ്ഞത് അല്ലാതെ അതിൻ്റെ അപ്പുറം വേറൊരു കൂട്ടർക്ക് ഇതേ സംബന്ധിച്ച് യാഥാർത്ഥ്യജ്ഞാനം ആത്മാർത്ഥമായിട്ടുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം പകരം ബാക്കിയുള്ളവർ ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയുന്ന കള്ളന്മാരാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്നലെ തന്നെ ലായോഹനീ മിനൽഹയാ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളീ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സംഗതികളിലൊക്കെ ഊഹത്തിൻ്റെ പിന്നാലെ പോകരുത് യാഥാർത്ഥ്യം തന്നെയാണെന്ന് അംഗീകരിച്ചാലേ അന്വേഷിച്ച് യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിച്ചാലേ നിങ്ങൾക്ക് സത്യം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് സൂചിപ്പിക്കാനാണ് അത് പറഞ്ഞത് ഇന്നല്ലാഹ അലീമും ബിമായി ഇഫാലോൻ അള്ളാഹു ഇതെല്ലാം അറിയുന്നുണ്ട് അഥവാ ഇങ്ങനെ സ്വയം പൂവാകണമെന്ന് പ്രചരിപ്പിക്കുന്നതും കുഴിച്ചിടുന്നതും എന്നിട്ട് അതിൻ്റെ പിന്നാലെ കൂടുതൽ അന്വേഷിക്കാതെ കേട്ടവാദി കേൾക്കാത്തവാദി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതും അവരുടെയൊക്കെ മനസ്സിലിരിപ്പ് അള്ളാഹുവിനെ നന്നായിട്ടറിയാം എന്ന എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇന്ന അള്ളാഹു അലീമും ബിമായ ഫലൂൻ എന്ന് ആവർത്തിച്ചു പറഞ്ഞത് അള്ളാഹു സുബ്ഹാനോത്തായ സത്യം സത്യമായി جيبي كوانم اللهم <سؤال> علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين